എല്ലാവർക്കും നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് മീ ജാബെർ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് പാടത്തിലേക്ക് കടക്കാം ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആദിമ മനുഷ്യന് ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു ഇതിനായി ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് കല്ല് അതായത് ശില ആയിരുന്നു ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു ശില അതിനാൽ ഈ കാലഘട്ടം ശിലായുഗം എന്ന് അറിയപ്പെടുന്നു ഇനി എന്താണ് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോളിത്തിക് ഏജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പരുക്കം കല്ലുകളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അവ എന്തിനൊക്കെ ആയിരുന്നു മൃഗങ്ങളെ വേട്ടയാടാൻ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കുവാൻ ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കം കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നു അക്കാലത്താണ് മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇനി നവീന ശിലായുഗം അതായത് നിയോളിത്തിക് ഏജ് എന്താണെന്നുള്ളത് നോക്കാം ഈ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഇവക്ക് കൂടുതൽ മൂർച്ചയുള്ളതായിരുന്നു മിൻസമുള്ളതായിരുന്നു ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു ഇനി എന്താണ് വെങ്കലയുഗം ബ്രോൺസ് ഏജ് പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ച് തുടങ്ങി കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും സൗകര്യപ്രദവുമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരുന്നു ചെമ്പ് ഇനി ഈ പറയുന്ന കാര്യമൊന്നും നോട്ട് ചെയ്യുക കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ താമരശീലയുഗം എന്ന് അറിയപ്പെടുന്നു തുടർന്ന് ഇയം കണ്ടെത്തുകയും ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലം അഥവാ ഓട് എന്ന ലോഹസംകരണം നിർമ്മിക്കുകയും ചെയ്തു ഇതൊന്ന് നോട്ട് ചെയ്യുക വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതായിരുന്നു ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നു ഇതും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഒരു തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റ് തൊഴിൽ മേഖലകളിലുള്ളവരുടെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പരാശ്രയത്വം വളർത്തി ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് കൈ കയറ്റി അയച്ചു കരമാർഗങ്ങളും കടൽ കച്ചവട ബന്ധങ്ങൾ വളർന്നു അതിൻ്റെ ഭാഗമായി ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു ഇക്കാലത്ത് എഴുത്ത് വിദ്യയും രൂപപ്പെട്ടിരുന്നു ഇത്തരം സവിശേഷതകളോടെ വിവിധ നദീതടങ്ങളിൽ പ്രാചീന നഗരങ്ങൾ വികസിച്ചു വന്നു ഇവയാണ് വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങൾ അപ്പോൾ പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം യുഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഇതൊന്ന് നോട്ട് ചെയ്തു വെക്കണം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതും ഒന്ന് നോട്ട് ചെയ്യണം ഈ പ്രദേശം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഇറാഖ് ഇതും നോട്ട് ചെയ്യുക ക്യൂണിഫോം ലിപി മെസ്സോപ്പൊട്ടോമിയയിലാണ് രൂപം കൊണ്ടത് ഇതും നോട്ട് ചെയ്യണം ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗ്രാത്തുകൾ ഇതും നോട്ട് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുമേറിലാണ് യൂണിഫോം ലിപി ആരംഭിച്ചത് ഇനി സിഗറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ് ഉർ എന്ന നഗരത്തിലെ സിഗറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു ഈ പോയിൻ്റൊക്കെ എഴുതി വെക്കണം ഇനി അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് എഴുതി വയ്ക്കുക ഈജിപ്തിന് നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു നോട്ട് ചെയ്യുക ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്തിലാണ് രൂപം കൊണ്ടത് എഴുതി വയ്ക്കുക ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകൾ ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് തടിയും പാപിറസുമാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതരം ഇനി പിരമിഡുകൾ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത് ഇത് വളരെ ആണ് എഴുതി വെക്കണം ഇനി എന്താണ് ചൈനീസ് സംസ്കാരം ഹൊയാങ്ങോ നദി തടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് നോട്ട് ചെയ്യണം ഇനി എന്താണ് ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത് നോട്ട് ചെയ്യുക ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഉള്ളത് മോഹൻചദോര ഹാരപ്പ കാലിബംഗൻ ലോതൻ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഇനി മഹാസ്നാനഘട്ടം ഗ്രേറ്റ് ബാത്ത് എന്താണുള്ളത് നമുക്ക് നോക്കാം ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണ് മഹാസ്നാനഘട്ടം മോഹൻജദാരോയിലാണ് ഇത് നിലനിൽക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി വെക്കുക ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ സംഗ്രഹം ഒന്ന് നോക്കാം മനുഷ്യർ പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം നവീന ശിലായുഗ കാലത്ത് കൃഷി മൃഗപരിപാലനം സ്ഥിരതാമസം തുടങ്ങിയവ ആരംഭിച്ചു വെങ്കലയുഗത്തിൽ നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു മെസപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹരപ്പൻ സംസ്കാരം എന്നിവയായിരുന്നു വെങ്കലയുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ജാബ് താങ്ക്